കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ വാക്സിനേഷനുമായി ബന്ധപ്പെട്ട ഒരു സംഭവത്തെ പിണറായി വിജയനെ ആക്ഷേപിക്കുന്നതിനുള്ള ഒരു ആയുധമാക്കി മാറ്റിയിരിക്കുകയാണ് കോൺഗ്രസ് അണികൾ. മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടിയത് ഈ രാജ്യത്തിൻ്റെ ആരോഗ്യമേഖലയുടെ പ്രശംസ പിടിച്ചുപറ്റിയ കേരളത്തിൻ്റെ മഹത്തായ ഒരു നേട്ടത്തെക്കുറിച്ചാണ്. നമ്മൾ നമുക്കനുവദിച്ചതിനേക്കാൾ കൂടുതൽ ഡോസ് വാക്സിനുകൾ നൽകിയിരിക്കുന്നു എന്നുള്ളത്, അതായത് ഒരു തുള്ളി പോലും പാഴാക്കാതെ നമ്മൾ അധിക ഡോസ് വാക്സിനുകൾ നൽകാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ള ആ യാഥാർത്ഥ്യം മുഖ്യമന്ത്രി വിളിച്ചു പറഞ്ഞു. കേരളത്തിലെ വിവരമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അതൊരു പുതിയ വാർത്തയേ അല്ല. മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിൽ അക്കാര്യം സൂചിപ്പിച്ചുവെങ്കിലും നേരത്തെ തന്നെ ഇത് കേരളത്തിൻ്റെ വാക്സിനേഷൻ പ്രക്രിയയുമായി ബന്ധപ്പെട്ട് ചർച്ചയായതാണ്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അടക്കം കേരളത്തിൻ്റെ ആ ശ്രമങ്ങളെ പ്രകീർത്തിച്ചതാണ്. അതായത് ഓരോ മൾട്ടി ഡോസ് വാക്സിൻ വയലിലും 10 പേർക്കുള്ള വാക്സിനാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ ഈ വാക്സിൻ വേസ്റ്റേജ് കണക്കിലെടുത്ത് വാക്സിൻ നിർമ്മാണ കമ്പനികൾ അതിനകത്ത് 0.5 ml, 0.6 ml ഒക്കെ ഡോസ് അധികമായി ഉൾപ്പെടുത്താറുണ്ട്. അപ്പോൾ വളരെ കൃത്യമായി ഒരു തുള്ളി പോലും പാഴാക്കാതെ വാക്സിനേഷൻ നടത്തുകയാണ് എങ്കിൽ 10 പേർക്ക് ഉപയോഗിക്കേണ്ടുന്ന ആ ഒരു മൾട്ടി ഡോസ് വയലിൽ നിന്ന് 11 പേർക്ക് വാക്സിൻ നൽകാൻ സാധിക്കും. അത് കേരളത്തിൽ കാര്യക്ഷമമായി നടപ്പിലാക്കുന്നുണ്ട്. പരിശീലനം ലഭിച്ച നല്ല പ്രാഗൽഭ്യമുള്ള നഴ്സുമാരുടെ സേവനം നമുക്ക് ലഭ്യമായതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക ഇടങ്ങളിലും 10 പേർക്ക് കൊടുക്കാവുന്ന ആ വാക്സിൻ വയലിലുള്ള അധിക ഡോസ് അതിനെ നമ്മൾ കൃത്യമായി തന്നെ ഉപയോഗിക്കുന്നു. സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള മൾട്ടി ഡോസ് വയലുകൾ വരുമ്പോൾ അതിനകത്ത് ഈ പറയുന്നതുപോലെ ഒരു ചെറിയ അളവ് അധികമായി ഉൾപ്പെടുത്താറുണ്ട്. കാരണം ഏതെങ്കിലും കാരണവശാൽ ഒരു വേസ്റ്റേജ് ഒരു തുള്ളിയൊക്കെ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയി കഴിഞ്ഞാലും ആ 10 പേർക്ക് അത് നൽകാൻ സാധിക്കണം എന്നുള്ളത് കൊണ്ട്. പക്ഷേ 11 പേർക്ക് നൽകാനുള്ള ഡോസ് അതിനകത്തുണ്ട് എന്നുള്ള തിരിച്ചറിവിൽ കാര്യക്ഷമതയോടുകൂടി ആ കാര്യം നമ്മുടെ ആരോഗ്യ സംവിധാനം നടപ്പിലാക്കുമ്പോൾ അത് മുഖ്യമന്ത്രി പറയുമ്പോൾ അതൊരു അപരാധമായി മാറുകയാണ്. കോൺഗ്രസിൻ്റെ സൈബർ ഇടങ്ങളിലെ ഒഫീഷ്യൽ ഗ്രൂപ്പുകൾ എന്നൊക്കെ അവകാശപ്പെടുന്ന ഇടങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട പൊരിഞ്ഞ ചർച്ചയാണ്. പിണറായി വിജയൻ വീട്ടിൽ നിന്ന് മാറ്റിക്കൊണ്ടുവരുന്നതാണോ ഈ അധിക ഡോസ്? ചൈനയിൽ നിന്ന് കൊണ്ടുവരുന്നതാണോ, ക്യൂബയിൽ നിന്ന് കൊണ്ടുവരുന്നതാണോ, അതോ ആളുകൾക്ക് കൃത്യമായി ഡോസ് നൽകാതെ ഇങ്ങനെ അധിക ഡോസ് നൽകി എന്ന് കുറ്റം പറയുന്നതാണോ? വീട്ടിൽ നിന്ന് കറന്നെടുത്ത പാലിനേക്കാൾ കൂടുതൽ പാൽ സഹകരണ സംഘത്തിൽ കൊണ്ടു നൽകിയ ക്ഷീര കർഷകനോട് ഉപമിക്കുന്നുണ്ട് പിണറായി വിജയനെ? ഇങ്ങനെയുള്ള ശുദ്ധ തോന്നിയാസങ്ങൾ ഒരു വശത്ത് പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇതാണ് പറഞ്ഞത്. ഇത് കേരളം ആദ്യമായി കേൾക്കുന്ന ഒരു സംഭവമേ അല്ല. മുഖ്യമന്ത്രി അത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞുവെങ്കിലും നേരത്തെ തന്നെ കേരളത്തിൻ്റെ ഈ ഒരു തുള്ളി പോലും പാഴാക്കാതെ ഓരോ വയലിൽ നിന്നും ഒരാൾക്ക് അധിക ഡോസ് നൽകാൻ സാധിക്കുന്ന നിലയിലേക്ക് കേരളം കാര്യക്ഷമമായി വാക്സിനേഷൻ പ്രക്രിയ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ള കാര്യം അഭിനന്ദനം നേടിയത് വാർത്തകളൊക്കെ ഉണ്ടായതാണ്. പത്രം വായിക്കണ്ടേ, ടി വി കാണണ്ടേ? ഇത് ഈ വാട്സാപ്പ് യൂണിവേഴ്സിറ്റികളിലും ഫേസ്ബുക്ക് യൂണിവേഴ്സിറ്റികളിലും ഏതെങ്കിലും മരമണ്ടന്മാർ പടച്ചുവിടുന്ന കാര്യങ്ങളാണ്, ഭേദവാക്യമെന്ന് പറഞ്ഞ് കൊണ്ടു നടക്കുന്നവരാണ്. ഒടുവിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ പോലെയുള്ള മുതിർന്ന നേതാക്കൾക്ക് വരെ പറയേണ്ടി വന്നു ഫേസ്ബുക്കിൽ ആട്ടിക്കളിച്ചുകൊണ്ടിരുന്നാൽ കോൺഗ്രസ് രക്ഷപ്പെടില്ല എന്ന്. അതുതന്നെയാണ് സത്യം.